ഒരു ഗവർണർ കാരണം യാതൊരു വിധത്തിലുള്ള സമാധാനവും ഇല്ലാതായി. വായിൽ തോന്നിയതൊക്കെ അങ്ങ് വിളിച്ചു പറയുക, തോന്നുന്നതൊക്കെ ചെയ്യുക. ഇപ്പൊ വന്നു വന്ന് പൊറുതി മുട്ടി. മോഹൻ ഭഗവതിനേക്കാൾ വലിയ RSS-കാരനാണ് താൻ എന്ന മട്ടിലാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കാലിക്കട്ട് കേരള സർവകലാശാലകളിലെ സെനറ്റുകളിലേക്ക് സംഘപരിവാറുകളെ കുത്തി നിറച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യ അജണ്ട നടപ്പാക്കാനാണ് ശ്രമം. ഈ നീക്കത്തെ ചെറുക്കാൻ പ്രതിഷേധ കൊടിയുമായി രംഗത്തിറങ്ങിയ SFI-ക്കാർക്ക് നേരെ തെരുവ് ഗുണ്ടയെ പോലെ ചീറിയെടുക്കുന്ന ഗവർണർ ആ പദവിയുടെ അന്തസ്സാണ് കെടുത്തിയിരിക്കുന്നത്. ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ ഇനിയും കരിങ്കൊടി പ്രകടനം നടത്തുമെന്നും ഗവർണറെ ഒരു സർവകലാശാലയിലും കാലുകുത്തിക്കാൻ അനുവദിക്കില്ലെന്നും SFI മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തനിക്കെതിരെ പ്രതിഷേധമുയർത്തിയാൽ ഇനിയും താൻ വാഹനത്തിൽ നിന്നും ഇറങ്ങി പ്രതികരിക്കുമെന്നും ഗവർണർ പകരത്തിന് പകരമായി പ്രഖ്യാപിച്ചു. ഇരുവിഭാഗവും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്താണ് കേരളമെന്നോ കേരളത്തിലെ SFI-യുടെ ചരിത്രം എന്താണെന്നോ അറിയാതെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തരമൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. 8 പാർട്ടികൾ മാറിയ രാഷ്ട്രീയ ചരിത്രം മാത്രമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അവകാശപ്പെടാനുള്ളത്. അധികാരത്തിനു വേണ്ടി ആർത്തി പിടിച്ച് പാർട്ടികൾ ഓരോന്നായി മാറിയും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് മുന്നിൽ തലകുനിച്ചും വളർന്ന ആ തലയെടുപ്പല്ല ക്യാമ്പസുകളിലെയും തെരുവുകളിലെയും പോർനിലമാക്കി പൊരുതി മുന്നേറിയ SFI-ക്കുള്ളതെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കുന്നത് നല്ലതാണ്. വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങൾ സ്വീകരിച്ച UDF സർക്കാരുകളെ കൊണ്ട് തന്നെ ആ തീരുമാനം പിൻവലിപ്പിച്ച ചരിത്രവും SFI-ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ക്യാമ്പസുകളിൽ ചാൻസലറെ കയറ്റില്ലെന്ന് SFI തീരുമാനിച്ചാൽ അത് തന്നെയാണ് നടപ്പാവുക എന്നുള്ളത് ഗവർണർ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇനി തന്റെ ശൗര്യം കാണിക്കാൻ കേന്ദ്രസേനയെ ഇറക്കി സാഹസത്തിന് ഗവർണർ മുതിർന്നാൽ അതിന്റെ പ്രത്യാഘാതവും ഗുരുതരമായിരിക്കും. വിദ്യാർത്ഥികളെ വെടിവെച്ചും അടിച്ചമർത്തിയും മുന്നോട്ടു പോകാൻ ഇവിടെ ഹിറ്റ്ലർ ഭരണമല്ല നടക്കുന്നതെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ഓർത്തുകൊള്ളണം. ഗവർണർ കാലാവധി കഴിയാനിരിക്കെ മെച്ചപ്പെട്ട പദവി നിലനിർത്താൻ സംഘപരിവാറിനെ പ്രീതിപ്പെടുത്തേണ്ടത് തീർച്ചയായും ആരിഫ് മുഹമ്മദ് ഖാന്റെ ആവശ്യമായിരിക്കും. എന്നാൽ അതിനുവേണ്ടി SFI-ക്കാർക്ക് മേൽ കുതിര കയറാൻ വന്നാൽ മറ്റൊരു സംസ്ഥാനത്തും ലഭിക്കാത്ത അനുഭവമായിരിക്കും ഇവിടെ നിന്നും നേരിടേണ്ടി വരിക. SFI-യെ അറിയാവുന്ന പരിവാറുകൾക്ക് പോലും അക്കാര്യത്തിൽ സംശയമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കാതെ ഗവർണറുടെ അന്തസ്സിനനുസരിച്ച് പെരുമാറാനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിക്കേണ്ടത്. എങ്കിൽ മാത്രമേ സമാധാന അന്തരീക്ഷം നിലനിൽക്കുകയുള്ളൂ. താൻ സഞ്ചരിച്ച വാഹനം നിർത്തിച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത SFI-ക്കാർക്ക് നേരെ ഗവർണർ തെരുവുകുണ്ടയെ പോലെ ചീറിയെടുത്തിരുന്നത്. കേരളത്തെ സംബന്ധിച്ച് അസാധാരണമായ കാഴ്ച തന്നെയായിരുന്നു അത്. അതുകൊണ്ടാണ് ഗവർണർ കലാപത്തിന് ശ്രമിക്കുകയാണെന്ന് മന്ത്രിമാർക്ക് പോലും പറയേണ്ടി വന്നത്. ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിച്ചതിനാലാണ് പ്രതിപക്ഷ നേതാവിനുൾപ്പെടെ പൊള്ളിയിരിക്കുന്നത്. SFI പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയപ്പോൾ ഗവർണർ പുറത്തിറങ്ങാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യാതെ പ്രകോപനം സൃഷ്ടിച്ച് മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാനാണ് എന്നു തന്നെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കരുതുന്നത്. സർവകലാശാലകൾ നൽകിയ നിർദ്ദേശങ്ങൾ അവഗണിച്ച് RSS ഓഫീസിൽ നിന്നുള്ള ലിസ്റ്റ് പ്രകാരമാണ് ഏകപക്ഷീയമായി വിദ്യാർത്ഥികളെ നോമിനേറ്റ് ചെയ്യുന്ന സമീപനം ചാൻസലർ സ്വീകരിക്കുന്നതെന്നാണ് SFI ആരോപിക്കുന്നത്. ഇതിൽ ഒരാളുടെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. രണ്ടാമത്തെ ആൾക്ക് B-ഗ്രേഡും C-ഗ്രേഡുമാണ് ഉള്ളത്. മറ്റൊരാൾക്ക് കലാമേഖലയുമായി ബന്ധപ്പെട്ട് കലോത്സവത്തിൽ പങ്കെടുത്ത യോഗ്യതയാണ് ഉള്ളത്. സ്പോർട്സിൽ ബോഡി ബിൽഡർ ആണ് ഗവർണറുടെ മറ്റൊരു യോഗ്യതയെന്നാണ് SFI ആരോപിക്കുന്നത്. ഇത്തരത്തിൽ ചാൻസലർ നടത്തിയ നോമിനേഷൻ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന കൃത്യമായ ചോദ്യമാണ് SFI ഉയർത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ SFI നേതാവിന്റെ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ BMS നേതാവിന്റെ ഭാര്യയെ പോലും ഗവർണറുടെ പ്രതിനിധിയായി സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തതും ഇതിനകം തന്നെ വിവാദമായിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിൽ 18 പേരെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടത്. അതിൽ 2 പേരൊഴികെ മറ്റെല്ലാവരെയും ചാൻസലർ പദവി വഹിക്കുന്ന ഗവർണറാണ് ഏകപക്ഷീയമായി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് SFI സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്.